പി വി അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്ക് ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പിന്മാറി. ഡി സി സിയുടെ ഇടപെടലിനെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന. പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലെ പി വി ആർ പാർക്ക് വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നുമാണ് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പിന്മാറിയത്. യു ഡി എഫ് ഭരിക്കുന്ന ബാങ്ക് വിവാദമായ പാർക്ക് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ മാധ്യമ വാർത്തകളെ തുടർന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെയാണ് പിന്മാറ്റമെന്നാണ് സൂചന. പാർക്ക് ഏറ്റെടുക്കുന്നതിനായി ഒന്നര വർഷം മുമ്പ് തന്നെ സാങ്കേതിക സാധ്യതാ പഠനവും രേഖകളുടെ പരിശോധനയും പൂർത്തീകരിച്ച് സഹകരണ വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നതായി ബാങ്ക് ചെയർമാനും കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പറുമായ എൻ കെ അബ്ദുറഹിമാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ സർക്കാർ അനുമതി നൽകാത്തതിനാൽ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. യു ഡി എഫ് ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതി ഐക്യകണ്ഠേനയാണ് തീരുമാനം എടുത്തിരുന്നത്. സാങ്കേതിക വശങ്ങൾ പഠിക്കാൻ ഭരണസമിതി സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് പാർക്ക് ഏറ്റെടുക്കുന്നത് ഗുണകരമാവുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഭരണസമിതി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ദുരന്ത നിവാരണ വകുപ്പിന്റെ അനുമതിയെ തുടർന്ന് പാർക്ക് ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചതോടെയാണ് പാർക്ക് ഏറ്റെടുക്കാൻ ബാങ്ക് ശ്രമം നടത്തുന്നതായി വാർത്തകൾ പുറത്തുവന്നത്. ഇത് കോൺഗ്രസ് അണികൾക്കിടയിലും ചർച്ചയായിരുന്നു. ഇതോടെയാണ് ഡി സി സി നേതൃത്വം ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തി തീരുമാനമെടുത്തത്. പാർക്ക് ഏറ്റെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതായും സമാന പദ്ധതിക്കായി കാരശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടത്തുംപൊയിലിൽ 32 ഏക്കർ ഭൂമി വാങ്ങിയതായും ചെയർമാൻ എൻ കെ അബ്ദുറഹിമാൻ പറഞ്ഞു. ജനങ്ങൾക്ക് അവിടെ അനിവാര്യമാണ്, ആവശ്യമാണ് പി വി ആർ പാർക്ക് കാരശ്ശേരി ബാങ്ക് എടുക്കണം എന്ന ഒരു താല്പര്യം. ജനങ്ങളുടെ താല്പര്യ പ്രകാരം ഞങ്ങളത് വില പറയുകയും ഉറപ്പിക്കുകയും ചെയ്തു. ഒന്നര വർഷം മുമ്പാണ്. അതിൻ്റെ സഹകരണ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് അനുമതി കിട്ടാത്തതുകൊണ്ട് ആ പരിപാടി വളരെ നീണ്ടുപോയി. ഇപ്പം ഞങ്ങൾ ചുണ്ടത്തുംപൊയിൽ 32 ഏക്കർ സ്ഥലം എടുത്ത് അവിടെ പാർക്കിൻ്റെ പരിപാടികളുമായി വളരെ മുന്നോട്ട് പോയി. അപ്പം അതുകൊണ്ട് ഈ പാർക്ക് പി വി ആറിൻ്റെ പാർക്ക് വാങ്ങുന്ന പരിപാടി ഇപ്പം അത് ഉദ്ഘാടനം ചെയ്തു, പ്രവൃത്തി ആരംഭിക്കുന്നുണ്ട് എന്നും മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഞങ്ങൾ ഈ വിൽപ്പന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരശ്ശേരി ബാങ്ക് അതുടനെ മുന്നോട്ട് പോകുന്നില്ല. അതേസമയം പാർക്ക് വിൽപ്പന നടത്താൻ പി വി അൻവർ എം എൽ എ ശ്രമം തുടരുന്നതായാണ് സൂചന. നേരത്തെ 15 കോടിയോളം രൂപയ്ക്ക് വിൽപ്പന നടത്താനായിരുന്നു കാരശ്ശേരി ബാങ്കുമായുള്ള ധാരണ. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.